இன்ஜிபச்சடிஸ் வினோதம். ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് അറിയാവോ? എൻ്റെ ആദ്യ പരീക്ഷണം, ഒരു ബാർബി ഡോൾ കേക്ക്, പിന്നെ അനിയൻ്റെ മോളുടെ ബർത്ത്ഡേയുടെ ചെറിയ വിശേഷങ്ങളും ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ ചെറിയ വിശേഷമായിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ കേക്ക് ഉണ്ടാക്കുന്ന വിശേഷവും നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ വിശേഷമൊക്കെ ആയിട്ട് നമുക്ക് വീഡിയോ കാണാം. ബാർബിയുടെ കേക്ക് തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു കേക്ക് റെഡിയാക്കിയെടുക്കാം. അപ്പൊ ഞാനിവിടെ അതിന് വേണ്ട സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 3 മുട്ട, 1/2 കപ്പ് വെജിറ്റബിൾ ഓയിൽ, ഒരു 240 ml ഗ്ലാസ്സിൽ സാധാരണ വെള്ളം. ഞാൻ ഇപ്രാവശ്യം വെച്ചാല് ഒരു കിറ്റ്, നമ്മളെ കേക്ക് കിറ്റ് അല്ല, ഒരു കേക്ക് മിക്സ് വാങ്ങിയിട്ടാണ് കേക്ക് റെഡിയാക്കിയെടുക്കുന്നത്. ചോക്ലേറ്റ് ഫ്ലേവറിലുള്ള ഒരു കേക്കാണ് നമ്മളിപ്പം റെഡിയാക്കാൻ പോകുന്നത്. അപ്പൊ ഇതിൽ തന്നെ സംഭവമൊക്കെ പറഞ്ഞിട്ടുണ്ട്, 3 മുട്ടേന്റെ കാര്യവും ആവശ്യമുള്ള സാധനങ്ങളൊക്കെ. വേറെ ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ ഒന്നും നമുക്ക് സെപ്പറേറ്റ് വേണ്ട, എല്ലാം ഈ മിക്സിലുണ്ട്. എന്താ പറയണ്ടേ, അളന്നെടുക്കാനും മടിയുമുള്ളവർക്കൊക്കെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു മിക്സ്. നമുക്ക് അരിക്കുന്ന പരിപാടിയില്ല ഇതിൽ, ഈ മിക്സ് എടുത്ത് ഇതാക്കുകയേ വേണ്ടൂ. അപ്പൊ നമുക്ക് എങ്ങനെ ഇത് റെഡിയാക്കി എടുക്കാൻ നോക്കാം. ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഈ പാത്രത്തില് ഒട്ടും വെള്ളത്തിന്റെ അംശം പാടില്ല. അതിലേക്ക് നമുക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റ് ചെയ്യുന്നത് ഞാൻ കാണിക്കുന്നില്ല, മുമ്പേ നമ്മള് വെനിലയുടെ ഒരു കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്, സ്പോഞ്ച് കേക്ക്. അതിൽ ചെയ്ത പോലെ തന്നെയാണ് ബീറ്റ് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ. അപ്പൊ ഞാൻ ഇതൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ട് വരാം. മുട്ട ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന 1/2 കപ്പ് ഓയിലും 250 ml വെള്ളവും ഒഴിച്ചു കൊടുക്കാം. അവരെല്ലാം കൂടി ഒരുമിച്ച് മിക്സ് ചെയ്യാനാണ് പറയുന്നത് ഞാൻ, പക്ഷെ മുട്ടയടിച്ചതിന് ശേഷമാണ് ഇത് ചേർത്ത് കൊടുക്കാറ്. അപ്പൊ ഇതൊക്കെ ചേർത്തിട്ട് ഇനി ഒന്നും കൂടി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു കാര്യം പറയാൻ വിട്ടുപോയിട്ടുണ്ട്, ഞാൻ അതിനു മുമ്പേ, ബീറ്റ് ചെയ്യുന്നതിന് മുമ്പേ തന്നെ പാത്രമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ബേക്ക് ചെയ്യേണ്ടത്. ബാർബി കേക്കിന്റെ മോൾഡ് ഇല്ലാത്തത് കൊണ്ട് ഇങ്ങനെ ഒരു 3 ബൗള് വെച്ചിട്ടാണ് ഞാനിത് റെഡിയാക്കി എടുക്കാൻ നോക്കുന്നത്. അപ്പോൾ ബട്ടർ പേപ്പറൊക്കെ തേച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ കേക്ക് മിക്സ് പൊളിച്ചപ്പോൾ, കവർ പൊളിച്ചപ്പോൾ ഇങ്ങനെ ഒരു കവറിലാണ് സംഭവം. ഇതെല്ലാം കൂടി മിക്സ് ചെയ്തതാണ്. ഞാനിവിടെ അമേരിക്കൻ ഗാർഡന്റെ അടുത്ത് തന്നേ ഉള്ളൂ. പല കമ്പനിയുടെയും ഇതേപോലെ കേക്ക് മിക്സ് ഇപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ കിട്ടാനുണ്ട്. അപ്പം ഞാൻ പൊതുവേ ഇങ്ങനെ പലപ്പോഴും ഈസി പണിക്ക് വേണ്ടിയിട്ട് വാങ്ങിക്കുമ്പോൾ അമേരിക്കൻ ഗാർഡന്റെയാണ് വാങ്ങിക്കാറുള്ളത്. ആയതിൽ ഞാൻ ഇത് വാങ്ങിച്ചു തന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഏതാന്ന് വെച്ചാൽ അത് നോക്കി വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെ മിക്സ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ പൊടി കുറച്ച് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ പാക്കറ്റ് ആകുമ്പോൾ നമ്മൾ വേറെ ഷുഗറോ കാര്യങ്ങളോ ഒന്നും വേണ്ട. ഇത് എല്ലാ ഫ്ലേവറിലും കിട്ടുന്നുണ്ട്, പല ഫ്ലേവറിലും ഇങ്ങനത്തെ മിക്സ് നമുക്ക് വാങ്ങാൻ കിട്ടുന്നുണ്ട് ഇപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ. ഈ സമയം ഞാനിവിടെ പ്രീ ഹീറ്റ് ചെയ്യാനും വെച്ചിട്ടിട്ട് പാത്രം ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ നമുക്ക് ബേക്ക് ചെയ്യേണ്ട പാത്രം പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. സാവധാനം നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് കുറച്ചായി ഇട്ടിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാൻ. ബാക്കിയൊക്കെ നമ്മുടെ നമ്മൾ സാധാരണ കേക്ക് ഉണ്ടാക്കുന്ന പോലെ തന്നെ, ഈ ഒരു മിക്സ് വാങ്ങുന്നുള്ളൊരു ഇതേ ഉള്ളൂ ഇതിൽ. ബാക്കിയൊക്കെ നമ്മൾ അരിച്ചെടുക്കണ ഓരോ സാധനങ്ങളായിട്ട് ഇത് എല്ലാം കൂടി ഒരുമിച്ച് കവറിൽ കിട്ടുന്നുണ്ട്. മുട്ട ബീറ്റ് ചെയ്തിട്ട് അതിലേക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതാ നമ്മുടെ കേക്ക് ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ച പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കുറച്ചായിട്ട് ഓരോ പാത്രത്തിലേക്കും പാത്രത്തിന്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. എല്ലാത്തിലും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. നമുക്ക് നമ്മൾ ഒഴിക്കുന്ന പാത്രത്തിന്റെ ഒരു പകുതി ലെവലിലേ പാടുള്ളൂ ബാറ്റർ, കൂടുതലായി പുറത്തോട്ട് പോകും. അപ്പോൾ എല്ലാം ഒന്ന് ഇതേപോലെ ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ബേക്ക് ചെയ്ത്. ഇതാ നമ്മുടെ പാത്രം ഇവിടെ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെച്ചിട്ടാണ് ഞാൻ ബേക്ക് ചെയ്യുന്നത്. ഇത് നമുക്ക് ഇതിലേക്ക് വെച്ചിട്ട് ഇങ്ങനെ അടച്ചു കൊടുക്കാം. എന്തെങ്കിലും ഒരു വെയിറ്റുള്ള സാധനം വെച്ച് കൊടുത്താലും നല്ലതാണ് അതിന്റെ മുകളിൽ. മറ്റേത് ഞാൻ അങ്ങനെ ബേക്ക് ചെയ്തെടുത്തിട്ട് വരാം. ഇതിപ്പം ബേക്കിംഗ് ടൈം പല ടൈമും വ്യത്യാസമായിരിക്കും, കാരണം നമ്മൾ പല ഇതിലുള്ള പാത്രത്തിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഓരോന്നിൻ്റെയും ടൈം അതിനനുസരിച്ച് വ്യത്യാസമാവും ബേക്ക് ചെയ്തെടുക്കേണ്ടത്. ഇനി നമുക്ക്
കേക്കിന് വേണ്ടുന്ന വിപ്പിംഗ് ക്രീം തയ്യാറാക്കി എടുക്കാം. ഞാനിവിടെ മാക്ടോപ്പിന്റെ വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ നിന്നൊരു 3 ഗ്ലാസ് എടുത്തിട്ടാണ് ഇപ്പം വിപ്പ് ചെയ്യാൻ പോകുന്നത്. ഒരു പാത്രത്തിലോട്ട് നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഒഴിക്കുന്ന പാത്രത്തിൽ ഒട്ടും വെള്ളമൊന്നും ഇല്ലാതെ ഡ്രൈ ആയ പാത്രമാണ്. അതിലേക്കാണ് 3 ഗ്ലാസ് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു കാര്യം പറയാൻ വിട്ടുപോയത്, പാത്രവും വിസ്കും ഞാൻ നേരത്തെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പാത്രത്തിന്റെ അടിയിൽ ഇതോ ഐസ് കട്ട എടുത്തു വെച്ചിട്ടുണ്ട്. ഐസ് വെച്ചിട്ട് അതിന്റെ മുകളിലാണ് പാത്രം വെച്ചിട്ടാണ് വിപ്പ് ചെയ്യുന്നത്. അതിന് തന്നെ ഞാൻ ഹൈ സ്പീഡിൽ ഇട്ടിട്ട് തന്നെയാണ് വിപ്പ് ചെയ്തെടുക്കുന്നത്. നമ്മുടെ ക്രീം നല്ല സ്റ്റിഫായി കിട്ടിയിട്ടുണ്ട്. അതെങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുന്ന വെച്ചാല്, നമ്മൾ ഇതേപോലെ ഇങ്ങനെ ഇതാക്കുമ്പോൾ ഈ ഒരു ഇതിൽ ഇങ്ങനെ കിട്ടും. അതുപോലെ തന്നെ നമ്മൾ ഏത് പാത്രം ഇങ്ങനെ ചെരിച്ചു കൊടുത്ത ഇതിൽ എന്താ അനങ്ങുന്നില്ല, കണ്ടോ? ഫുൾ അടി മറിച്ചു വന്നിട്ടും അതിന് വീഴാണ്ട് ഇങ്ങനെ സ്റ്റിക്കായി ഇവിടെ കിടക്കും. അപ്പോൾ നമ്മളെ ക്രീം സെറ്റ് പാകത്തിനായി നമുക്ക് മനസ്സിലാക്കാം. നമ്മുടെ 3 സൈസിലുള്ള കേക്കും റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് വെച്ചാണ് നമ്മൾ ബാർബിയുടെ ഡോൾ കേക്ക് ഉണ്ടാക്കാൻ നോക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് ലെവൽ ചെയ്തെടുക്കാം, കട്ട് ചെയ്ത് ലെവലാക്കാം. ഇനി നമുക്ക് നമ്മൾ നേരത്തെ വിപ്പ് ചെയ്ത് വെച്ച ക്രീം ഒരു ഐസിംഗ് ബാഗിലേക്ക് മാറ്റിയിട്ട് നമുക്ക് അതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ആദ്യം തന്നെ കുറച്ച് കേക്ക് ബോർഡിൽ കുറച്ച് ക്രീം ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന്റെ മുകളിലായിട്ടാണ് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച കേക്ക് വെച്ചു കൊടുക്കുന്നത്. കേക്ക് ബോർഡിൽ വെച്ചതിന് ശേഷം നമുക്ക് ഇതിന്റെ മുകളിൽ കുറച്ച് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഷുഗർ സിറപ്പ് ഒരു കപ്പ് പഞ്ചസാരയിൽ ഒരു 3/4 കപ്പ് വെള്ളം ഒഴിച്ച് തിളപ്പിച്ചാണ് റെഡിയാക്കിയത്. അതിനുശേഷം ഒരു നുള്ളുപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു വെള്ളത്തിൽ. അപ്പോൾ അത് നല്ലപോലെ തണുത്തതിന് ശേഷം മാത്രം കേക്കിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എല്ലാ കേക്കും റെഡിയാക്കുമ്പോഴും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ഇനി അതിനുശേഷം നമുക്ക് അതിൻ്റെ മുകളിൽ വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുക്കാം. സാധാരണ മറ്റുള്ള കേക്കൊക്കെ ചെയ്യുന്നത് പോലെ തന്നെയാണ് നമ്മളിത് വിപ്പിംഗ് ക്രീമൊക്കെ ഇട്ട് കൊടുക്കുന്നത്. ലാസ്റ്റ് അതൊന്ന് ബാർബിയുടെ ഷേപ്പിലാക്കി എടുക്കുന്നേ ഉള്ളൂ. അതിനു വേണ്ടിയാണല്ലോ നമ്മൾ 3 പാത്രത്തിലാക്കിയിട്ട് കേക്ക് ബേക്ക് ചെയ്തെടുത്തത്. ഇനി നമുക്ക് ഓരോ കേക്കും അതുപോലെ എടുത്തു വെച്ച് ഇതുപോലെ ഐസിംഗ് ചെയ്തെടുക്കാം. എനിക്കും വലിയ ഐഡിയ ഒന്നും ഇല്ല. ഞാൻ ഡോൾ കേക്ക് ഇത് ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത്. ഞാൻ കേക്ക് ഉണ്ടാക്കലുണ്ട്, പക്ഷെ ഡെക്കറേഷൻ വൈസ് ഞാൻ വളരെ പുറകോട്ടാണ്. അപ്പോൾ പറ്റുന്ന പോലെയൊക്കെ ചെയ്യുന്നതാണ്. എന്താ പറയണ്ടത്, നല്ല കേക്ക് ഉണ്ടാക്കുന്നവരൊക്കെ ഇത് കാണുമ്പോൾ ഒന്ന് ക്ഷമിച്ചേക്കണം എന്നോട്. പക്ഷെ ഒരാഗ്രഹത്തിൻ്റെ പേരിൽ നമുക്ക് ഓരോ ഇത് കാണുമ്പോൾ നമുക്ക് ഓരോന്ന് ഉണ്ടാക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാവില്ലേ, അതിൻ്റെ പേരിൽ ചെയ്ത് നോക്കുന്നതാണ്. ഇതേപോലെ എന്നെപ്പോലെ ധൈര്യമില്ലാത്തവർ വേണ്ടിക്കലും ഒന്ന് എന്നെപ്പോലെ ട്രൈ ചെയ്ത് നോക്കാം. ഈ വീഡിയോ കാണുമ്പോൾ നമ്മളെ കൊണ്ട് പറ്റും എന്ന് തോന്നുന്നവർക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. നമ്മൾ ആദ്യം ഉണ്ടാക്കുമ്പം അത്രേ പെർഫെക്റ്റ് അത്രേ കിട്ടുള്ളൂ. എന്നാലും കുഴപ്പമില്ലാതെ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഇറങ്ങിയത്. നമുക്ക് നോക്കാമല്ലേ എന്തായിത്തീരും എന്നുള്ള കാര്യം. ഇതാ ഏകദേശം എല്ലാ കേക്കും വെച്ച് ഐസിംഗ് ഒക്കെ ചെയ്തതിന് ശേഷം ഏകദേശം ഈ ഒരു രൂപത്തിൽ, ഈ ഒരു ബോഡി ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്.
ഇനി നമ്മൾ ഇതിന്റെ മുകളിലാണല്ലോ ദ ബാർബി വെച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇതിന്റെ മുകളിൽ ക്രീമും കൂടി ചെയ്യുമ്പം ഡ്രസ്സൊക്കെ റെഡിയാക്കുമ്പോൾ ഈ അടിയിലത്തെ ക്രീം അത്ര പെർഫെക്റ്റ് ആയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ആ നമ്മൾ ഐസിങ് ക്രീമിൽ ഒരു പിങ്ക് കളറാണ് ചേർത്ത് കൊടുത്തത്. അതിനെ കൊണ്ട് പൈപ്പിംഗ് ബാഗ് വെച്ചിട്ട് റോസ് വരയ്ക്കാനുള്ള ശ്രമമാണ്. ഏകദേശം അങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് റോസ് ഒന്നും ആവുന്നില്ല, എന്നാലും അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നതാണ്. നിങ്ങൾക്ക് ഇതിനെക്കാട്ടിയും ഭംഗിയിൽ ആക്കാനറിയും എനിക്കറിയാം. അപ്പോൾ നിങ്ങൾ നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ ട്രൈ ചെയ്യുക. ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാനും ട്രൈ ചെയ്തിട്ടുണ്ട്. കാരണം ആദ്യത്തേതായതുകൊണ്ട് കുറച്ച് തെറ്റുകുറ്റങ്ങളെല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുമല്ലേ. ഞാനിത് എന്താ പറയണ്ടത്, നിങ്ങളൊക്കെ റെസിപ്പി എന്നുള്ള രീതിയിലല്ല, ഞാൻ ചെയ്തതിൻ്റെ ഒരു എക്സ്പീരിയൻസ് കാണിച്ചിരുന്നേ ഉള്ളൂ. കേക്കിൻ്റെ റെസിപ്പി തരാൻ മാത്രമൊന്നും എനിക്ക് വലിയ ഐഡിയ ഇല്ല. ഞാനും ഇങ്ങനെ ചെയ്ത് ഇപ്പം കുറച്ച് കാലം കൊണ്ട് ചെയ്ത് തുടങ്ങിയതാണ്. അതുകൊണ്ട് എനിക്കും വലിയ ഒരു എന്താ പറയണ്ടത് കേക്ക് ചെയ്തിട്ട്, പക്ഷേ ആക്കാനും ഇഷ്ടമാണ്, ഇതുപോലെ ഓരോന്ന് പരീക്ഷിക്കാനും ഇഷ്ടമാണ്. അതുപോലെ പരീക്ഷിക്കാനൊക്കെ ഇഷ്ടമുള്ളവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് ഓരോന്ന് കാണുമ്പോൾ അല്ലേ ആ നമ്മളെ കൊണ്ടും ആക്കി നോക്കണം എന്ന് തോന്നുക. അങ്ങനെ ആയിരിക്കും തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. ഏകദേശം നമ്മുടെ ബാർബിയുടെ ഡ്രസ്സിലെത്തിയിട്ടുണ്ട് നമ്മൾ. ഇതാ ഇങ്ങനെയാണ് ഉള്ളത്. നമ്മൾ ആ ക്രീം ഇട്ടതിന് ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് സ്പ്രിങ്കിൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഡ്രസ്സിനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട്. കേക്ക് ബോർഡിൽ ഹാപ്പി ബർത്ത്ഡേ കമ്മൂന്നും എഴുതിയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടുന്നുണ്ടോ നിങ്ങൾക്ക് കേക്ക്? ഇഷ്ടപ്പെട്ടിനോ? ഇങ്ങനെയാണ് ഉള്ളത് എൻ്റെ കേക്ക്, ഈ ഒരു രൂപത്തിലാണ്. ഇനി ഇതാ വൈകുന്നേരം എല്ലാവരും എത്തി. ഇതാ എല്ലാവരും ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യേണ്ട സെറ്റായിട്ടിരിക്കുന്നുണ്ട് എല്ലാവരും. ഇനി കുറച്ച് ബർത്ത്ഡേ കാഴ്ചകളിലേക്ക് പോകാം നമുക്ക്.
for watching.